സാങ്കേതിക വിദ്യ അത്യധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അതിനോടൊപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പുകളും തട്ടിപ്പുകൾ പിടിമുറുക്കുന്ന ഈ കാലഘട്ടത്തിൽ തട്ടിപ്പുകൾ നടത്താൻ അതിന്റെ സൂത്രധാരന്മാർ എന്തുവഴിയും തിരഞ്ഞെടുക്കുന്ന രീതികളാണ് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെ ദുരുപയോഗം ചെയ്യുന്ന തട്ടിപ്പുകാർ ഇപ്പോൾ കൊടികുത്തി വാഴുകയാണ് ഓരോ ദിവസവും പുതിയ രീതിയിലാണ് തട്ടിപ്പുകൾ നമുക്ക് മുന്നിലെത്തുന്നത് ഇപ്പോഴിതാ മറ്റൊരു തട്ടിപ്പിനെ പറ്റിയുള്ള മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് സൈബർ വിദഗ്ധർ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകളും വീഡിയോകളും ആവശ്യത്തിനും അനാവശ്യത്തിനും പോസ്റ്റ് ചെയ്യുന്നവർ കരുതിയിരിക്കണം ഫോട്ടോയിൽ നിന്ന് വെട്ടിയ തല മോർഫ് ചെയ്തും ഭീഷണിപ്പെടുത്തിയും പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകമാണ് തൃശ്ശൂരിലെ ഒരു സ്ത്രീയുടെ പരാതിയിൽ തൃശൂർ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ചിത്രങ്ങളും സ്വകാര്യ ചിത്രങ്ങളും സൈബർ ക്രിമിനലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇത്തരം ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും തലഭാഗം മോർഫ് ചെയ്ത് അശ്ലീല ചിത്രത്തോടെ കൂട്ടിച്ചേർക്കും അതിനുശേഷം അത്തരത്തിലുള്ള നഗ്നചിത്രം വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നിവ വഴി സ്വകാര്യമായി അയച്ചു തരും ഇത്തരം നഗ്ന ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രമാണെന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കും എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത് നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അടുത്ത സന്ദേശം എത്തും ഇത് പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടും അതിനായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരികയും അതിലേക്ക് ഉടനടി പണം അയക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത വിദേശ ഫോൺ നമ്പറുകളിൽ നിന്നായിരിക്കും പോലീസിനെ അറിയിച്ചാലും ക്രിമിനലുകളെ പിടിക്കാൻ കഴിയുകയില്ലെന്ന അവർ വീണ്ടും ഭീഷണിപ്പെടുത്തും യഥാർത്ഥമെന്ന ആർക്കും തോന്നിക്കുന്ന ചിത്രങ്ങൾ കണ്ട് ഗത്യന്തരമില്ലാതെ പണം അയച്ച നൽകുന്നവരുമുണ്ട് പണം ആവശ്യപ്പെട്ട് തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തിയെന്ന സ്ത്രീയുടെ പരാതി തൃശൂർ സിറ്റി പോലീസ് സൈബർ ക്രൈം സ്റ്റേഷനിൽ ലഭിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ ആഴം വ്യക്തമായത് അതേസമയം എല്ലാ സൈബർ തട്ടിപ്പുകൾക്കും കേന്ദ്രമാകുന്നത് വടക്കേൻ്റെയാണ് ഇവരും ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പുകാരാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇവർ നിരീക്ഷണത്തിലാണെന്നും പോലീസ് അറിയിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണം സൈബർ ക്രിമിനലുകൾക്ക് ഒരിക്കലും പണം കൊടുക്കരുതെന്നും അവർ ഭീഷണി തുടർന്ന് വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ പോലീസിനെ വിവരം അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പരമാവധി ജാഗ്രത പുലർത്തുക വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിലെ പ്രൊഫൈൽ ചിത്രങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളി എന്ന രീതിയിലേക്ക് മാറ്റുകയും സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നേരിട്ട് അറിയാവുന്നവരെ മാത്രം ഉൾപ്പെടുത്തുകയും ചെയ്യുക മറ്റ് അക്കൗണ്ടുകളിലെയും ഫേക്കെടുകളിലെയും സന്ദേശങ്ങളോടും ലിങ്കുകളോടും പ്രതികരിക്കാതിരിക്കുക സമചിത്തതയോടെ പ്രതികരിക്കുക സൈബർ കുറ്റവാളികളുടെ രീതികളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുക പ്രശ്നങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും തുറന്നു പറയുക തട്ടിപ്പിനിരയാകാതെ ജാഗ്രത പുലർത്തണമെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്